ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗം. അർജുനൻ പറഞ്ഞു, ഇപ്രകാരം അങ്ങയിൽ സ്ഥിരചിത്തന്മാരായ ഭക്തന്മാർ അങ്ങയെ ഭാവന ചെയ്ത് ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റു ചിലർ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത അനശ്വര തത്വമാണ് അങ്ങ് എന്നറിഞ്ഞ് ഉപാസന ചെയ്യുന്നു. ഈ രണ്ട് വിധത്തിലുള്ളവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠന്മാർ? ശ്രീ ഭഗവാൻ പറഞ്ഞു, ആരാണോ എന്നിൽ എന്നും മനസ്സ് നിർത്തി ശ്രദ്ധയോടുകൂടി എന്നെ ഉപാസിക്കുന്നത് അവർ യോഗികളിൽ വച്ച് ശ്രേഷ്ഠന്മാരാകുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒതുക്കി നിർത്തി എല്ലാറ്റിലും സമത്വബുദ്ധി ഉറപ്പിച്ചവരും എല്ലാ പ്രാണികളുടെയും നന്മയിൽ താല്പര്യമുള്ളവരുമായ ചിലർ പറഞ്ഞു കാട്ടാനാകാത്തതും ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടാത്തതും സർവവ്യാപകവും ചിന്തിക്കാനാകാത്തതും നിർവികാരവും ഇളക്കമില്ലാത്തതും നിത്യവുമായ അക്ഷരമെന്ന ബ്രഹ്മതത്വത്തെ ഏകാഗ്രബുദ്ധിയോടുകൂടി ഉപാസിക്കുന്നുവോ അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. അവ്യക്തമായ ആത്മതത്വത്തിൽ മനസ്സ് നിർത്തിയവർക്ക് അധികം ക്ലേശിക്കേണ്ടതായിട്ടുണ്ട്. എന്തെന്നാൽ ദേഹാത്മബുദ്ധികൾക്ക് അവ്യക്തോപാസന വളരെ കഷ്ടപ്പെട്ടേ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലയോ അർജുന, എന്നെ തന്നെ ശരണം പ്രാപിച്ച് എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് ഏകാഗ്രമായ മനസ്സുകൊണ്ട് എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടുവാസിക്കുന്ന മന്മയീഭാവം പ്രാപിച്ച ചിത്തത്തോടുകൂടിയ അവരെ ജന്മമരണമാകുന്ന സംസാരത്തിൽ നിന്ന് ഒട്ടും വൈകാതെ ഞാൻ കരകയറ്റുന്നതാണ്. നീ എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുക, ബുദ്ധിയെയും എന്നിൽ നിർത്തുക. ഇത്രയുമായാൽ പിന്നെ നീ എന്നിൽ തന്നെ വസിക്കുന്നതാണ്, സംശയമില്ല. അല്ലയോ ധനഞ്ജയ, എന്നിൽ മാത്രം മനസ്സിനെ സ്ഥിരമായി നിർത്തുവാൻ നിനക്ക് സാധിക്കുകയില്ലെങ്കിൽ അഭ്യാസയോഗത്തെ അനുഷ്ഠിച്ച് എന്നെ പ്രാപിക്കാൻ നീ ആഗ്രഹിച്ചാലും അഭ്യാസയോഗത്തിനും തക്ക മനക്കരുത്തില്ലാത്ത പക്ഷം എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക. എനിക്ക് വേണ്ടി തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനും തത്വസ്ഥിതി മോക്ഷൻ ലഭിക്കുന്നതാണ്. മുൻ പറഞ്ഞതുപോലെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്യുവാൻ നിനക്ക് സാധിക്കുകയില്ലെങ്കിൽ എന്നിൽ മനസ്സ് നിർത്തി ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തിലുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുക. അഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ജ്ഞാനവും ധ്യാനവും ധ്യാനത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് കർമ്മഫലത്യാഗവും ആകുന്നു. ആ ത്യാഗത്തിൽ നിന്ന് ഈ ക്രമത്തിൽ മനഃശാന്തി ഉണ്ടാകുന്നു. ഒരു ജീവിയെയും ദ്വേഷിക്കാത്തവനും സ്നേഹഭാവം കൈക്കൊള്ളുന്നവനും ദയാലുവും എൻ്റേതെന്നും ഞാനെന്നുമുള്ള ഭാവമില്ലാത്തവനും സുഖദുഃഖങ്ങളിൽ പതറാത്തവനും സഹനശക്തിയുള്ളവനും എന്നും സംതൃപ്തനും തത്വത്തിൽ തന്നെ മനസ്സ് നിർത്തിയവനും ജിതേന്ദ്രിയനും ദൃഢമായ നിശ്ചയത്തോടുകൂടിയവനും എന്നിൽ മനോബുദ്ധികളുടെ വൃത്തിയെ അർപ്പിച്ചവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ഏത് ഭക്തനിൽ നിന്ന് ലോകത്തിൽ നിന്ന് ഏത് ഭക്തനും അന്യോന്യം മനഃക്ഷോഭമുണ്ടാകുന്നില്ലയോ? സന്തോഷം, വിരോധം, ഭയം, മനഃക്ഷോഭം എന്നീ വികാരങ്ങളില്ലാത്ത ആ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു. ഒന്നിലും അപേക്ഷയില്ലാതെ ഉള്ളിലും പുറമേയും ശുദ്ധനും തത്വഗ്രഹണ സമർത്ഥനും ഒരു പക്ഷത്തിലും ചേരാത്തവനും നിർഭയനും എല്ലാ ഉദ്യമങ്ങളെയും ഉപേക്ഷിച്ചവനുമായ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഒരവസരത്തിലും സന്തോഷിക്കുകയോ ദേഷിക്കുകയോ ദുഃഖിക്കുകയോ ഇച്ഛിക്കുകയോ ചെയ്യാത്തവനും പുണ്യഭാവങ്ങളെ ഉപേക്ഷിച്ചവനുമായ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ശത്രുമിത്രങ്ങളെന്ന ഭേദമില്ലാത്തവനും ബഹുമാനിക്കുമ്പോൾ ഞെളിയുകയും അവമാനിക്കുമ്പോൾ ചുളിയുകയും ചെയ്യാത്തവനും ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം ഇവയിൽ സമഭാവനയുള്ളവനും ഒന്നിലും ആസക്തിയില്ലാത്തവനും ആരെങ്കിലും നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യുമ്പോൾ കുലുക്കമില്ലാത്തവനും വാക്കൊതുക്കിയവനും ഏതുകൊണ്ട് സന്തോഷിക്കുന്നവനും സ്ഥിരമായ സ്ഥാനമില്ലാത്തവനും തത്വത്തിൽ ഉറച്ച ബുദ്ധിയുള്ളവനുമായ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു.
ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത അമൃതോപമമായ ഈ നിലയെ ഞാൻ ശ്രദ്ധയോടുകൂടി എന്നെ സർവോത്കൃഷ്ടനായി വിചാരിച്ച് അനുഷ്ഠിക്കുന്ന ഭക്തന്മാരെല്ലാം എനിക്ക് അത്യധികം പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഇങ്ങനെ ഭക്തിയോഗമെന്ന 12-ാം അധ്യായം കഴിഞ്ഞു.